Hi friends, welcome back to V.Win. How was your FSA exam? ഇന്നലെ കുറെ സ്റ്റുഡൻസ് ആയിട്ടൊരു ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടായി അബൌട്ട് ദിസ് എക്സാം. ടഫ് ആയിരുന്നു എന്നായിരുന്നു മെജോറിറ്റി ഒപ്പീനിയൻ ഉണ്ടായിരുന്നത്. യെസ് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ടഫ് ഐ തിങ്ക് സോ. ലാസ്റ്റ് ടൈമിനേക്കാളും ടഫാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾക്കൊരു സബ്ജക്റ്റ് വൈസ് ഉള്ള എക്സാം നടക്കുമ്പോൾ നമുക്ക് ഡീപ്പ് നോളേജ് ആവശ്യമാണ്, എന്നാലേ നമ്മൾക്ക് എന്താ പറയുക അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ടഫാക്കും ഓരോ ക്രിസ്ത്യൻസും, സ്പെഷ്യലി നമ്മളുടെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ബട്ട് ഡോണ്ട് വറി, ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ്. നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ യാ നെക്സ്റ്റ്. എനിക്ക് കുറച്ച് പേര് മെസ്സേജ് ചെയ്തായിരുന്നു സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് ഓഫീസറിൻ്റെ, അതായത് കെമിസ്ട്രി ക്ലാസ് എടുക്കാൻ ചോദിച്ചിട്ട്. ഓക്കെ, സോ ഐ ആം പ്ലാനിങ് ഫോർ ദാറ്റ്. അറ്റ് ദ സെയിം ടൈം കുറച്ച് പേര് എൽ ഡി ലെവൽ എടുക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ജനറൽ പി എസ് സി എടുക്കാമോ ചോദിച്ചിട്ടുണ്ട്. ചെറിയ കാറ്റഗറി കെ എസ് മെയിൻസിന് എടുക്കാവോ, അങ്ങനെ ഒരുപാട് ഒപ്പീനിയൻസ് എനിക്ക് പേഴ്സണലായിട്ട് ടെലിഗ്രാം വഴി വരുന്നുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു ഓൾ, നിങ്ങൾക്ക് എന്താണ് ഇനി നെക്സ്റ്റ് വേണ്ടത്? ഓക്കെ, നെക്സ്റ്റ് എന്ത് കോഴ്സാണ്, എന്താണ് ഞാൻ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത്? യു പ്ലീസ് കമൻറ്റ് മീ. ഓക്കെ, ആൻഡ് വെരി സൂൺ ഐ ബി അപ്ലോഡിങ് സയൻറ്റിഫിക് ഓഫീസർ എനിത്തിങ്. ഓക്കെ, സയൻറ്റിഫിക് ഓഫീസർ സിലബസ് എക്സാക്ട് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് മെയിൻലി ഒരു പ്യുവർ കെമിസ്ട്രി ബേസ്ഡ്. എന്തായാലും ക്വസ്റ്റ്യൻസ് കുറേ കാണും. ഓക്കെ, അതായത് ആ ഒരു എം എസ് സി കെമിസ്ട്രി ലെവൽ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ ആ ഒരു ഡേ വരെ ഐ തിങ്ക് എനിക്കൊരു സബ്സ്ക്രൈബേഴ്സ്, യൂഷ്വലി ഞാൻ ഒരുപാട് നോക്കാറില്ല, പക്ഷെ അന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് 640 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇന്നലെ എക്സാം കഴിഞ്ഞ സമയത്ത് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത്, എക്സാമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയ സമയത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് റെഡ്യൂസ് ടു 632 ഐ തിങ്ക്, 632 ആയി കുറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി യാ എഫ് എസ് എക്സാം കഴിഞ്ഞു, അതുകൊണ്ട് ചിലപ്പോൾ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നിക്കാണും മേ ബി. ദെൻ ടുഡേ നോക്കിയപ്പോൾ ഇറ്റ്സ് ബിക്കെയിം 623 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, സോ നോ ഇഷ്യൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചിലപ്പോൾ എക്സാം കഴിഞ്ഞതുകൊണ്ട് ഇനി ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടാവും. എനിവേ ദാറ്റ്സ് ഓക്കെ, ആൻഡ് ദോസ് ഹു സപ്പോർട്ടഡ് മീ, എനിക്ക് അവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, അതിന് ലോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബേഴ്സ് ദാറ്റ് ഡസൻ്റ് മാറ്റർ. ഈ ഒരു ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ഒരു കരിയർ അച്ചീവ് ചെയ്യാൻ പറ്റുക, ആൻഡ് അതുപോലെ തന്നെ നോളജ് കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏത് ഫീൽഡ് ആയാലും കുഴപ്പമില്ല, വി വിൽ ടേക്ക് ക്ലാസ് ഓൺ ദാറ്റ്. ഇനി സ്കൂൾ ലെവൽ അങ്ങനെ വേണം കെമിസ്ട്രി പഠിപ്പിക്കുക അങ്ങനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിലും യു പ്ലീസ് കമൻറ്റ് മീ, അതിനനുസരിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ, ടേക്ക് കെയർ.